എറിയാട് AUPS സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പ്രീ പ്രൈമറിയിലെ മിടുക്കരായ നമ്മുടെ കുട്ടികൾക്കും അവരുടെ ടീച്ചേഴ്സിനും അതുപോലെ നമ്മുടെ നല്ലവരായ രക്ഷിതാക്കൾക്കും സ്കൂളിലെ അധ്യാപകർക്കും PTA പ്രതിനിധികൾക്കും സർവോപരി ഈ നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ഇന്ന് 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നൂറ്റാണ്ടുകളോളം വൈദേശികാധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാഷ്ട്രം 1947 August 15 സ്വതന്ത്രമാവുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനേകം വരുന്ന മനുഷ്യരുടെ രക്തവും ജീവനും ബലി നൽകിയെടുത്ത, അവരുടെ പ്രയത്നം കൊണ്ട് അവരുടെ കഠിനാധ്വാനം കൊണ്ട് ബലി നൽകിയെടുത്തതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം. 1987 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ 1947 August 15 ഇന്ത്യ സ്വതന്ത്രമാകുന്നതുവരെ വളരെ വിപുലമായൊരു കാലഘട്ടമാണ് ചരിത്രത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യവുമായി വരുന്നു. അതിൻ്റെ മുന്നേയും വൈദേശികാധിപത്യത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ഇന്ത്യയെ അടക്കി ഭരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം 1600s ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വെറും കച്ചവടം എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതും അവരിവിടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കിയ അവസ്ഥയിലാണ് അവരിവിടുത്തെ ഭരണവും ഇവിടുത്തെ അധികാരവും കൈയാളാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം അവരിവിടെ നടപ്പിലാക്കിയ നിയമങ്ങൾ ഇവിടുത്തെ രാജ്യത്തെ ജനവിഭാഗങ്ങളെ പരിഗണിക്കാതെ അവരെ മർദ്ദിച്ചുകൊണ്ട് മർദ്ദിതരും അധസ്ഥിതരുമായ ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരിവിടെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുകയായിരുന്നു. അവരുടെ കോളനിയെ വിപുലമാക്കുകയായിരുന്നു. സൂര്യനെ സ്തംഭിക്കാത്ത സാമ്രാജ്യമെന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ബ്രിട്ടന്റെ കോളനികളുടെ ഏറ്റവും വലിയ മൂലകേന്ദ്രമായി ഇന്ത്യൻ രാഷ്ട്രവും മാറ്റപ്പെടുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. അതിനുശേഷം നിരവധി മഹാന്മാരുടെ നിരവധി പോരാളികളുടെ നിരന്തരമായ പ്രയത്നം കൊണ്ടും അവരുടെ അധ്വാനങ്ങൾ കൊണ്ടും അവരുടെ ജീവനും രക്തവും സമ്പത്തുമെല്ലാം കൃത്യമായ രീതിയിൽ അവർ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തതിൻ്റെ മഹത്ഫലമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം, ഇവിടുത്തെ മതേതരത്വവും ഇവിടുത്തെ ജനാധിപത്യവും ഒക്കെ നമ്മെ അത് കാത്തുരക്ഷിക്കേണ്ടതിൻ്റെയും സംരക്ഷിക്കേണ്ടതിൻ്റെയും സൂക്ഷിക്കേണ്ടതിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തം നമ്മെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അനവധിയായ മഹത്തുക്കളുടെ, മഹാത്മാക്കാരുടെ പ്രവർത്തനത്തിൻ്റെയും അവരുടെയെല്ലാം ഏകീകരിച്ചുകൊണ്ടുള്ള നിരന്തരമായ പരിശ്രമത്തിൻ്റെയും ഫലമായി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിൻ്റെ വക്താക്കളായി നിലനിൽക്കുവാനുള്ള ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യം നിരവധിയായ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, രാജ്യത്തെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നിരവധിയായ ഭീഷണികളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന ചിന്ത തന്നെയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. വിവിധ ജനവിഭാഗങ്ങൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ ഭക്ഷണങ്ങൾ ആസ്വദിച്ചു കഴിക്കുന്നവർ, വിവിധ വസ്ത്രധാരണങ്ങൾ നടത്തുന്നവർ, വിവിധ ജീവിത രീതികൾ നിലകൊള്ളുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി രാജ്യത്തിൻ്റെ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനവിഭാഗങ്ങൾ വ്യത്യസ്തരായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന പ്രതീകം, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു കണ്ണിയായി വർത്തിക്കുന്നുണ്ട്. ആ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പണിയെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഓരോ സ്വാതന്ത്ര്യദിനവും നൽകുന്ന സന്ദേശം ആ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡയും നിലനിൽക്കുന്നത് കൂടിയാകണമെന്ന് ആശംസിച്ചുകൊണ്ട്, അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിൽക്കുന്നു. ജയിക്കും.